എല്ലാവർക്കും ജെസ്സിസ് കോർണറിലേക്ക് സ്വാഗതം. ഒത്തിരി നാളായി ഞാനിങ്ങനെ ക്യാമറയുടെ മുമ്പിൽ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോടിങ്ങനെ സംസാരിച്ചിട്ട്. അപ്പം നമ്മൾ ഇന്ന് ഒരു പൊതിച്ചോറുണ്ടാക്കുകയാണ്, ഒരു വെറൈറ്റി പൊതിച്ചോറ്. നമ്മുടെ ന്യൂ ജനറേഷനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കിന്നൊരു പൊതിച്ചോറുണ്ടാക്കാം. അതിന് ഞാൻ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചു. അതിനി നമുക്ക് പൊതി കെട്ടാം. എങ്ങനെയാണ് പൊതി കെട്ടിയിട്ട്, പൊതിച്ചോറൊക്കെ എല്ലാവരും ഒത്തിരി ഇടും വീഡിയോസ്, പക്ഷെ നമ്മുടെ പൊതിച്ചോറ് ഒരു വെറൈറ്റിയാണ്. അപ്പം അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്കിന്ന് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനാണ്. ഇത് നമ്മൾ മിക്സ് വെജിറ്റബിൾ കൊണ്ട് ഒരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നത്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതിൽ നമ്മൾ ബീൻസും വെണ്ടയ്ക്കും ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു തോരൻ വയ്ക്കാൻ വേണ്ടി അതിനും നമ്മൾ മിക്സാണ് എടുത്തിരിക്കുന്നത്. സീ ഫ്ലാറ്റ് ബീൻസ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ഇച്ചിരി ക്യാബേജ് ഉണ്ട്. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒരു തോരനും വയ്ക്കാം ഉണ്ടോ. നമ്മുടെ മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇരുന്നാൽ മതി ഉണ്ടോ. നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഇട്ട്, പക്ഷെ അതിൻ്റെ ആ ഒഴുക്കലൊന്നും ഇല്ല ഇതിൽ. നമ്മൾക്ക് വെണ്ടയ്ക്ക തോരനും മെഴുക്കുപുരട്ടിയും ഒക്കെ വെച്ചാൽ കുഴഞ്ഞൊന്നും പോകത്തില്ല. പിന്നീട് ഞാൻ വെണ്ടയ്ക്ക തോരനും മെഴുക്കുപുരട്ടിയും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇടാം. ഇതായിക്കൊണ്ടിരിക്കുന്നു. ഇത് തന്നെ നമ്മുടെ തോരനുള്ളത് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ മുളക് അരിഞ്ഞിട്ടില്ല, നമ്മൾ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആ എരിവ് മതി. അല്പം ഇതിന് വേണ്ട ഉപ്പിടാം. ഇനി നമുക്കിതിൻ്റെ ആവശ്യത്തിന് വേണ്ട തേങ്ങ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തിരുമാം. തേങ്ങ ഇട്ടു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിരുമാം നമ്മുടെ തോരൻ. ഇനി നമ്മൾ കടുക് പൊട്ടിച്ച് നമുക്ക് അടുപ്പത്തേക്ക് വെച്ചാൽ മതി നമ്മുടെ തോരൻ. നമ്മുടെ തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ വെള്ളം തോരാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നമുക്ക് ഇങ്ങനെ വെച്ചേക്കാം. ഇവിടെ നമ്മൾ അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിൽ തേങ്ങാ കുത്ത് അരിഞ്ഞിട്ടു, ഇച്ചിരി ചതച്ച മുളക് കൂടി ഇട്ടു. ചതച്ച മുളക്, പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ടു, കറിവേപ്പില ഇട്ടു, അല്പം ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും മാത്രം ഇട്ട് തിരുമിയതാണിത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ അടുത്ത് നമ്മുടെ ചമ്മന്തി അരയ്ക്കാൻ പോവാണ്. തേങ്ങ ഇട്ടു, ഒരു ഇതിൽ കറിവേപ്പില ഇട്ടു, പിന്നെ നമ്മൾ വറ്റൽമുളകൊക്കെ ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. അത് എരിവിന് ആവശ്യത്തിനിടാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, രണ്ട് ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് ചമ്മന്തി പൊടിച്ചെടുക്കാം. ഞാൻ ചമ്മന്തി ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അല്പം പുളിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ കറക്കി എടുക്കാം. നമുക്ക് നമ്മുടെ പൊതിച്ചോറ് പൊതിയാം. പൊതിച്ചോറിൻ്റെ കറികളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ആദ്യം തന്നെ. ഇത് നല്ല കടുകുമാങ്ങ അച്ചാറ്, നമ്മൾ ബീഫ് ഉലർത്തിയത്. നമ്മളധികം മസാലയൊന്നും ഇല്ലാണ്ട് ഉലർത്തിയതാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാനില്ലേ, അപ്പം നമുക്കധികം മസാല വേണ്ട. തേങ്ങാ ചമ്മന്തി, മെഴുക്കുപുരട്ടി, തോരൻ, ഇവിടെ വെറൈറ്റി ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന സാമ്പാർ, മോരു കാച്ചിയതുണ്ട്, പക്ഷെ ഞാനത് പൊതിച്ചോറിൽ ഒഴിക്കുന്നില്ല. മുട്ട പൊരിച്ചത്, നല്ല കുത്തിരി ചോറാണ്. ചോറ് അധികം ഇടുന്നില്ല ഞാൻ, കറികളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് നമ്മൾ ചോറ് അധികം ഇട്ടാൽ കൂടിപ്പോകും. നമ്മുടെ അമ്മച്ചിമാരൊക്കെ പണ്ട് ഇങ്ങനെ പൊതിച്ചോറൊക്കെ കിട്ടുന്നത് ഇങ്ങനെ ഒരു മുറത്തിലൊക്കെ വെച്ചിട്ടല്ലേ, അപ്പം അതേ മോഡലിൽ നമുക്കും ചെയ്യാം. മോറത്തിലൊക്കെ ഒന്ന് വെച്ച് അല്പം അച്ചാറിടാം. പിന്നെ നമുക്ക് മുട്ട പൊരിച്ചത് ഒരു സൈഡിൽ വയ്ക്കാം. പിന്നെ നമ്മുടെ തോരൻ ഒരു സൈഡിൽ വയ്ക്കാം. നമ്മുടെ മെഴുക്കുപുരട്ടി ഒരു സൈഡിൽ വയ്ക്കാം. ഇനിയാണ് നമ്മുടെ തേങ്ങാ ചമ്മന്തി, അത് നമുക്ക് ഈ അച്ചാറിൻ്റെ സൈഡിൽ വയ്ക്കാം. നമ്മുടെ മെയിൻ സംഭവം നമ്മുടെ ബീഫ് ഉലർത്തിയത്, തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ, അധികം മസാലയൊന്നുമില്ല.
പിന്നെ നമുക്ക് ചാറ് ചിലർക്ക് പൊതിച്ചോറിൽ ചാറ് കറി ഇഷ്ടമല്ല, അപ്പം അങ്ങനെയുള്ളവർക്ക് ഒഴിക്കുകയേ വേണ്ട. ചിലർക്ക് മോര് നിർബന്ധമാണ്, അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ പൊതിച്ചോറിൽ ഒഴിക്കുന്നത് സാമ്പാറാണ്. ഇതിപ്പം നമ്മൾ വീട്ടിലിരുന്ന് കഴിക്കുന്ന ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പം ഞാൻ ഇപ്പം നല്ലൊരു മണമായിരിക്കും ഇത് തുറക്കുമ്പോഴേക്കും. കുറച്ച് സാമ്പാർ ഒഴിച്ചു, ഒത്തിരി ചാറ് നമുക്ക് വേണ്ടല്ല. എന്നിട്ട് ഇനി നമുക്കിത് നല്ല ആവി പറക്കുവാൻ നമുക്കിതൊന്ന് പൊതിയാം. പൊതിഞ്ഞ് നമ്മൾ കുറച്ച് സമയം വെച്ചേക്കണേ, ഉടനെ കഴിക്കരുത്. എന്നാലേ നമുക്ക് ആ ഇലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടത്തുള്ളൂ. നമ്മൾ പൊതി കെട്ടി നമുക്കിതൊരു പേപ്പറിൽ പൊതിയാം. അങ്ങനെയാണല്ലോ നമ്മുടെ പൊതിച്ചോറിൻ്റെ രീതി. നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ യാത്രയ്ക്കൊക്കെ പോകാൻ കൊണ്ടുപോകുന്നതാണെങ്കിൽ നമ്മൾ ചാറ് കറികളൊന്നും ഒഴിക്കേണ്ടതിൽ അതല്ല നമ്മൾ. ഇതിപ്പം ഞാൻ നമുക്ക് വീട്ടിൽ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചത്. അപ്പം നമ്മുടെ പൊതിച്ചോറ്, എൻ്റെ പൊതി ഞാൻ തുറക്കുകയാണ്. പിള്ളേർക്ക് ക്യാമറയുടെ മുമ്പിൽ വരാനും മടിയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ നമ്മുടെ പൊതിച്ചോറ് അഴിച്ച് കഴിക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു. കണ്ടോ വാ, എന്ത് നല്ല മണമെന്നോ. ഇത് സാധാരണ നമ്മളുണ്ടല്ലോ നമ്മുടെ കേരള സ്റ്റൈലിൽ നമ്മൾ പൊതിച്ചോറ് കിട്ടുമ്പം ഒന്നെങ്കിൽ ഒരു ഉണക്ക ചെമ്മീൻ്റെ ചമ്മന്തി ഉണ്ടാവും, അതല്ലെങ്കിൽ ഉണക്കമീൻ വറുത്തത് ഉണ്ടാവും, അതല്ലെങ്കിൽ പച്ചമീൻ വറുത്തത് ഉണ്ടാവും. അപ്പോൾ ഇത് തുറക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഞാൻ ഇതിൽ ഇപ്പം നമ്മൾക്ക് ഈ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒന്നും ഇഷ്ടപ്പെട്ട അവർക്ക് ഈ ഉണക്കമീനൊന്നും അത്ര താല്പര്യമില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനൊരു വെറൈറ്റി ആയിട്ട് ബീഫ് ഉലർത്തിയത് വെച്ചത്. അപ്പം നമ്മൾ ഈ പൊതിച്ചോറ് കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഈ ക്യാബേജും ക്യാപ്സിക്കും, അതല്ലെങ്കിൽ ക്യാബേജും സ്പ്രിംഗ് ഒണിയനും കൂടെ ഒരു തോരൻ വെച്ചാൽ ഈ ചോറും പൊതി തുറക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല മണവും ആ ചോറിനും നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ചിലർ ഇതെല്ലാ കറികളും ഓരോ പൊതിയിൽ പൊതിഞ്ഞ് 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 വെക്കും ഇലയിൽ. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ നമ്മളിങ്ങനെ ഇടുമ്പോഴാണ് ഈ കറിയുടെ ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് ആ ചോറിന് വരും. അപ്പോൾ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പം നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ ഭക്ഷണം കഴിക്കുന്നത്. എനിക്ക് ചാറ് വേണ്ടായിരുന്നു, എനിക്ക് പൊതിച്ചോറിൽ ചാറ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനൊന്നും ഒഴിച്ചില്ല. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതുപോലെ നമ്മൾ ഈ മിക്സ് വെജിറ്റബിളും കൊണ്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയില്ല, അതും വളരെ ടേസ്റ്റാണ്. അത് നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. ഇനി ഇച്ചിരി ചമ്മന്തി കൂട്ടി കഴിക്കാം. ഒന്നും പറയാനില്ല, എല്ലാവർക്കും അറിയാമല്ലോ പൊതിച്ചോറ് വളരെ ടേസ്റ്റിയാണ്. അപ്പം ഇത് നല്ല ടേസ്റ്റുണ്ട്. ഇനി ഞാൻ പിള്ളേർക്കൊക്കെ കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഒരു വീഡിയോയുമായി വരുന്നിടം വരെ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വരാം. ബൈ.